കർത്താവായ യേശുക്രിസ്തുവിന്റെ തന്നെ തിരുനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു. ഈ പ്രഭാതത്തിൽ ചില ചിന്തകൾ നിങ്ങളോടൊപ്പം പങ്കിടുവാൻ ദൈവത്തിൽ ഞാൻ ശരണപ്പെടുന്നു. കൊലോസ്യ ലേഖനം 3:3-4 നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. ഒരു യഥാർത്ഥ ദൈവ പൈതലിന്റെ 2 അനുഭവങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുന്നു. 1, അവന്റെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ മറഞ്ഞിരിക്കുന്നു. 2, ക്രിസ്തു വെളിപ്പെടുമ്പോൾ അവനും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. നാം ഇപ്പോൾ ക്രിസ്തുവിനോടുകൂടെ മറഞ്ഞിരിക്കുന്നില്ലെങ്കിൽ അവൻ വെളിപ്പെടുമ്പോൾ നമുക്ക് അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടുവാൻ സാധ്യമല്ല. എല്ലാവരാലും അറിയപ്പെട്ടവരും പ്രശസ്തരുമായി തീരുവാൻ പ്രയത്നിക്കുന്ന ദൈവജനം ക്രിസ്തു തേജസ്സിൽ വെളിപ്പെടുമ്പോൾ അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടുവാൻ കഴിയാതെ വണ്ണം ലജ്ജിച്ച് തങ്ങളെ തന്നെ മറയ്ക്കുവാൻ ശ്രമിക്കും. ഏലിയാവ് തന്നെത്താൻ വെളിപ്പെടുത്തണമെന്ന് ദൈവം അവനോട് പറയുന്നതിനു മുൻപ് ഒളിച്ചിരിക്കണമെന്ന് അവനോട് പറഞ്ഞു. നീ കിഴക്കോട്ട് ചെന്ന് ഒളിച്ചിരിക്കാം. 1 Kings 17:3 നമ്മൾ ഈ ഭാഗം വായിക്കുന്നു. കിഴക്ക് എന്നത് സൂര്യൻ ഉദിക്കുന്ന ദിശയാണ്. ഒരു യഥാർത്ഥ ദൈവ പൈതൽ ദൈവ സന്നിധിയായ സൂര്യപ്രകാശത്തിൽ മറഞ്ഞിരിക്കുവാൻ പഠിക്കണം. അങ്ങനെയെങ്കിൽ നീ ചെന്ന് നിന്നെ തന്നെ കാണിക്ക എന്ന് ദൈവം ഏലിയാവിനോട് പറഞ്ഞതുപോലെ ഒരു നാൾ നിന്നോടും പറയും. നിന്നെ തന്നെ കാണിക്ക എന്ന് ഏലിയാവിനോട് പറഞ്ഞ ശേഷം തന്നെ തന്നെ വെളിപ്പെടുത്തിയപ്പോൾ ഇസ്രായേലിൽ അവൻ മൂലം വലിയ കാര്യങ്ങൾ സംഭവിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. വേദപുസ്തകത്തിൽ മറ്റൊരിടത്തും വായിക്കാത്ത ഒരുവന്റെ പേർ ദാവീദിന്റെ വീരന്മാരുടെ പട്ടികയിൽ പ്രഥമ സ്ഥാനം വഹിച്ചിരിക്കുന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ദാവീദിനുണ്ടായിരുന്ന വീരന്മാരുടെ പേരുകളാവിത്: തഹ്കമോന്യൻ, യാഷേബ്, ബെശ്ലേബേത്ത്, അവൻ നായകന്മാരിൽ തലവൻ, എസ്നിയൻ, അദീനോ, ഇവൻ തന്നെ. 2 Samuel 23:8 ചില ഭാഗങ്ങളാണ് ഞാൻ വായിച്ചത്. അവൻ മറഞ്ഞിരിക്കുന്ന വിശുദ്ധനായിരുന്നിരിക്കണം. പ്രിയ പൈതലെ, പേരും പ്രശസ്തിയും ലൗകിക പ്രശംസയും ലഭിക്കുവാൻ നീ ദാഹത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ നിന്റെ മഹത്വം അപമാനമായി മാറുന്ന ഒരു നാൾ വരും. ആകയാൽ താഴ്മയോടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുവാൻ പഠിച്ചാൽ ക്രിസ്തുവിനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടുന്ന തേജസ്സിന്റെ ഒരു ദിവസം നിശ്ചയമായും നിനക്കുണ്ടാകും. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച നല്ല ആലോചനകൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതയാമത്തിൽ ഞങ്ങൾക്ക് കേൾക്കുവാനിടയായ വചനത്തെ ഞങ്ങൾ ഏറ്റെടുത്ത് അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ ക്രമീകരിക്കുവാൻ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു തരുന്നു. ഞങ്ങളെ തന്നെ മറച്ചുകൊള്ളുവാൻ പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഉപദേശം അവിടെ ഞങ്ങൾക്ക് തന്നല്ലോ. അതോടെ തിരുനാമത്തിന് മഹത്വം കരേറ്റുന്ന കർത്താവേ, അവിടുന്ന് തരുന്ന ഈ പകൽക്കാലം അവിടുത്തെ നാമ മഹത്വത്തിനായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. തിരുനാമം സകലത്തിലും മഹത്വം എടുക്കണം. യേശുവിൻ മൂലം പ്രാർത്ഥന കേൾക്കണമേ പിതാവേ.